ഹോളണ്ട് അർജന്റീന മത്സരത്തിലുണ്ടായ അടിപിടി അന്വേഷിക്കാൻ ഇറങ്ങിയിട്ട് ഫിഫ ഇപ്പോൾ മുന്നേക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് അർജന്റീനയ്ക്ക് ഒരു തിരിച്ചടി ആയേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീവ് അവേ എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട്, അതായത് നമുക്കിനിയൊരു 4 ദിവസം കൂടി ഉണ്ട്. 15-ാം തീയതി വരെയാണ് നമുക്ക് സമയമുള്ളത്, December 5 വരെ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും തരുന്നൊരു ഗീവ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ചെക്ക് ചെയ്യുക, പോയിട്ട് നിങ്ങളുടെ ഗിഫ്റ്റ് ക്ലെയിം ചെയ്യുക. എൻ്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ തരുന്നൊരു ഗീവ് ആണത്. അപ്പോൾ എല്ലാവരും ചെല്ലുക, നിങ്ങളുടെ ഗിഫ്റ്റ് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വൈപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അർജന്റീന നെതർലാൻഡ്സ് മത്സരത്തിൻ്റെ ഇടയ്ക്കുണ്ടായ അടിപിടി ഫിഫ അന്വേഷണം, അതാണ് നമ്മൾ നോക്കാൻ പോണത്. വീഡിയോയിലേക്ക് പോവാം. ഇരു ടീമുകളും അവരുടെ ഒഫീഷ്യൽസും തമ്മിൽ മത്സരത്തിലൂട്ട നീളം ഏറ്റുമുട്ടലാണ് നമ്മൾ മത്സരം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ഖത്തർ ലോകകപ്പിലെ അർജന്റീന നെതർലാൻഡ്സ് ക്വാർട്ടർ മത്സരം, ആ മത്സരത്തിൽ അർജന്റീനയുടെ ജയത്തോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ കാർഡുകൾ വാങ്ങിച്ചൊരു കളി എന്നുള്ളത്. ആകെ 18 കാർഡുകളാണ് കളിയെ നിയന്ത്രിച്ച റഫറിയായ നമ്മുടെ അന്റോണിയോ ലാഗോസ് ഉയർത്തിയത്. അതിൽ 18 മഞ്ഞ കാർഡും 1 ചുവപ്പ് കാർഡും ഉണ്ടായിരുന്നു. അർജന്റീനയുടെ 8 താരങ്ങൾക്കും 2 ഒഫീഷ്യൽസിനും അടക്കം 10 റെഡ് കാർഡാണ് അർജന്റീനയ്ക്ക് മാത്രം കിട്ടിയത്. നെതർലാൻഡ്സിനെ നോക്കുകയാണെങ്കിൽ നെതർലാൻഡ്സിൻ്റെ 7 താരങ്ങൾക്കാണ് ലാഹോസ് മഞ്ഞ കാർഡ് നൽകിയത്. ഇതിൽ തന്നെ തുടർച്ചയായ 2 മഞ്ഞ കാർഡുകൾ ലഭിച്ച ഡച്ച് താരം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തും പോയിരുന്നു. ഡെൻസൽ ഡംഫ്രൈഡ് എന്ന് പറഞ്ഞ ഡച്ച് താരത്തിലാണ് 2 മഞ്ഞ കാർഡ് കിട്ടി, 1 ചുവപ്പ് കാർഡും കിട്ടി, കളിയിൽ നിന്ന് കയറി പോകേണ്ടി വന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാർഡ് ഉയർന്ന മത്സരം എന്നുള്ള റെക്കോർഡ് അർജന്റീന നെതർലാൻഡ്സിൻ്റെ ഈ മത്സരം നേടിക്കഴിഞ്ഞു. പക്ഷേ എന്നാലിപ്പോൾ മത്സരത്തിലുണ്ടായ അച്ചടക്ക ലംഘനങ്ങൾക്കെതിരെ അർജന്റീന ഹോളണ്ട് ഫുട്ബോൾ അസോസിയേഷനുകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫിഫ. മത്സരം നിയന്ത്രിച്ച മാച്ച് റഫറിയുടെ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഇരു ടീമുകൾക്കുമെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് ഫിഫ അറിയിച്ചത്. ഫിഫ അച്ചടക്ക കോഡിലെ Article 12, അതായത് കളിക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും മോശ പെരുമാറ്റം, Article 16, അതായത് മത്സരങ്ങളിലെ ക്രമവും സുരക്ഷയും എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അർജന്റീനയ്ക്കും നെതർലാൻഡ്സിനുമെതിരെ അന്വേഷണം ആരംഭിക്കുക. വലിയ പിഴയടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ലോകകപ്പിൽ ക്വാർട്ടർ കടന്ന് സെമി ഉറപ്പിച്ച അർജന്റീനയ്ക്കാവും ഫിഫയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടുതൽ വിനയാകുക. അർജന്റീനയുടെ അടുത്ത മത്സരം എന്ന് പറയുന്നത് December 14 നടക്കാണ്ടിരിക്കുന്ന സെമിഫൈനലിൽ, അത് ക്രൊയേഷ്യയായിട്ടാണ് അർജന്റീന അടുത്ത് കഴിഞ്ഞ് മത്സരിക്കാൻ പോകുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനെ തോൽപ്പിച്ചിട്ടാണ് അർജന്റീനയെ നേരിടാൻ വേണ്ടിയിട്ട് ക്രൊയേഷ്യ വരുന്നത്. അപ്പോൾ ഈ മത്സരം ശരിക്കും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകാന്നുള്ളത്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് നമുക്ക് വരാൻ പറ്റുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ വേൾഡ് കപ്പ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ളതും ഇപ്പം ഇന്നലെ പോർച്ചുഗലിൻ്റെ കളിയായാലും ഉണ്ടായിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ കളി, നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ വേൾഡ് കപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൊയേഷ്യ അർജന്റീന മത്സരം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ മൊറോക്കോ ഫ്രാൻസ് മത്സരം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് സംഭവിക്കുന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അത്ര തന്നെ, ആരാണ് വേൾഡ് കപ്പ് ഉയർത്താൻ പോകുന്നുള്ളത്? ഫ്രാൻസ് ഉയർത്താൻ തന്നെ ഫ്രാൻസിൻ്റെ 3-ാമത്തെ വേൾഡ് കപ്പാണ്. അർജന്റീന ഉയർത്താണെങ്കിൽ അർജന്റീനയുടെ 3-ാമത്തെ വേൾഡ് കപ്പാണ്. മൊറോക്കോൻ്റെ ഉയർത്താണെന്നുണ്ടെങ്കിൽ മൊറോക്കോൻ്റെ ആദ്യത്തെ വേൾഡ് കപ്പും കൂടിയാണ്. എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കളിയൊക്കെ നല്ല രീതിയിൽ പോട്ടെ, ആർക്കും അധികം പരിക്കുകളൊക്കെ ഇല്ലാണ്ട് നല്ല സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് പോട്ടെ. എന്നാലും നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്. പിന്നെ നമ്മൾ ഗീവ് അവേ കേസ് ആരും മറക്കണ്ട, അവിടെ പോയി അടിക്കാൻ വേണ്ടിയിട്ട് 4 ദിവസം കൂടിയാണ് ഗ്യാപ്പുള്ളത്. December 15 മുന്നേ എല്ലാവരും പോയിട്ട് നിങ്ങളുടെ ഗിഫ്റ്റുകൾ ക്ലെയിം ചെയ്യേണ്ടതാണ്. ഇതുപോലെ ഗീവ് അവേ ഇനി എനിക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനമുള്ളൊരു ഗീവ് എനിക്ക് ഇനി തരാൻ പറ്റുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇതിപ്പോൾ ഞാൻ ഒരു 10 പേർക്കും 100 പേർക്കോ 1000 പേർക്കും നല്ല പറഞ്ഞു, അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഒന്നും പറഞ്ഞു നോക്കുന്നത്. എന്തായാലും 15 നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് വീഡിയോ ഇടുകയും ചെയ്യും, എത്ര പേര് വന്നതെന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യും. ഞാനിവിടെ ഇടയ്ക്ക് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു, പോയപ്പോൾ പറഞ്ഞത് അത്യാവശ്യം കുറേ പേര് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 ദിവസം കൂടെ സമയമുണ്ട്, നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പോവുക, ചെല്ലുക, നിങ്ങൾക്ക് ഗിഫ്റ്റ് ക്ലെയിം ചെയ്യുക. മറ്റൊരു വലിയ ഉണ്ടായിരിക്കും.